ഈ ഫിലിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇത് വല്ല മോഡിഫിക്കേഷൻ സംഭവിച്ച സൽമാൻ ഖാൻ്റെ സുൽത്താനാണോ എന്ന് തോന്നിപ്പോയി. ആൻഡ് ഫിലിമിൽ ആദ്യം ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് തോന്നിയെന്ന് ഞാൻ പറയാം. രാകേഷ് ഓംപ്രകാശ് മേഹർ ഡയറക്ടർ ചെയ്ത് പ്രൈം വീഡിയോസിലൂടെ പുറത്തു പോകുന്നുള്ള തൂഫാൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേഡ്സ് കോട്ട്, ആ മൊബൈസ് മാറിൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. അജുബായി ചെറിയൊരു ഗാങ്സ്റ്റർ ആണെന്ന് പറയാം. ചെറിയ ചെറിയ തല്ലൊക്കെ നടത്തിയിട്ട് തട്ടിമുട്ടി പോകുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു ബോക്സർ ആവണമെന്ന് അജുബായിക്ക് തോന്നുന്നു. അവിടെ നിന്ന് അജുബായിൽ നിന്ന് അസീസ് അലി ആവുന്ന സ്റ്റോറിയാണ് തൂഫാൻ എന്ന ഫിലിം പറയുന്നത്. ഇതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ വൺ സ്ക്രീൻ പ്ലേ ആണ്. ഇതുപോലെയുള്ള ഇന്ത്യൻ സ്പോർട്സ് ഫിലിംസിലോട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാവുന്ന മട്ടേ തന്നെയാവും പോവുക. ഏറെക്കുറെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞ റൂട്ടീൻ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സംഭവം തൂഫാൻ എന്ന ഫിലിമിലും വരുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം എൻഗേജിങ് ആവുന്ന രീതിയിൽ തന്നെ ഈ ഫിലിം കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഫ്ലോ നഷ്ടപ്പെടാത്ത ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഈ ഫിലിം എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഒരു ഫ്ലോ ഒന്നും നഷ്ടപ്പെടാത്ത അത്രയും നല്ല രീതിയിൽ തന്നെ ഈ ഫിലിം കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എവിടെയും നമുക്ക് ബോറടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കല്ലുകടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തൂഫാൻ എന്ന് പറയുന്ന ഫിലിം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. നമ്പർ 2, പെർഫോമൻസുകളാണ്. ഈ ഫിലിമിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് അത് പെർഫോമൻസുകൾ തന്നെയാണ്. കാരണം പലയിടത്തും ഈ ഫിലിമിനെ പിടിച്ചു നിർത്തുന്നത് ഇതിൽ അത്രയും നല്ല പെർഫോമൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ക്യാരക്ടറിൻ്റെ വിവിധ ഘട്ടത്തിൽ നിന്നാണെങ്കിലും ഗെറ്റപ്പ് ചേഞ്ച് കൊണ്ടാണെങ്കിലും അത്രയും നല്ലൊരു പ്രസൻറ്റേഷൻ ഫറാൻ അക്തർ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് അത്രയും നന്നായിട്ട് തന്നെ അദ്ദേഹം ഈ ഫിലിം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മൃണാലി താക്കൂറിൻ്റെ കേസ് പറയുമ്പോൾ ഒരു ഗിഫ്റ്റഡ് ആക്ട്രസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതുവരെ ചെയ്തു വെച്ച എല്ലാ ഫിലിംസിലെയും പോലെ തന്നെ ഈ ഫിലിമിലും മനസ്സിൽ നിൽക്കുന്നൊരു പെർഫോമൻസായിട്ട് അങ്ങനെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം അത്ര നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ലൊരു ഫീലും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരുടെ ഒരു പെർഫോമൻസിൻ്റെ കേസ് പറയും. പരേഷ് റാവലിൻ്റെ കേസ് പറയുമ്പോൾ അദ്ദേഹം കോമഡി റോളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേഫ് സോൺ അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുക്കാറുണ്ട്. അതിപ്പോൾ വില്ലൻ റോളാണെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോളാണെങ്കിൽ പോലും അങ്ങനെ അദ്ദേഹം ആ ഒരു സേഫ് സോണൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇടയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഈ ഫിലിമിൽ എടുക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു റോളായിരുന്നു. ആൻഡ് ഒപ്പം തന്നെ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടും തോന്നിയിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്ന മോഹനാകാശയുടെ പെർഫോമൻസും അത്രയും രസകരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത്രയും നല്ല ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ വേണ്ട വിധത്തിൽ ഈ ഫിലിമിൽ ചില ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്പർ 4, നായകൻ്റെ സൈഡ് കിക്കാണ്. സാധാരണ നമ്മളൊരു ഫിലിം കാണുമ്പോൾ അതിൽ നായകൻ്റെ സൈഡ് കിക്കെന്ന് പറയുമ്പോൾ നായകനെ തട്ടിക്കളിക്കാൻ അല്ലെങ്കിൽ ഒരു പാവത്താനെ പോലെ പ്ലേസ് ചെയ്തു വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും നായകൻ്റെ മുന്നിൽ മാത്രം. പക്ഷേ ഈ ഫിലിമിലോട്ട് കടക്കുമ്പോൾ അങ്ങനെയുള്ള ക്ലീശകളൊക്കെ പരമാവധി എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അജുബായിയുടെ മുന്ന എന്ന് പറയുമ്പോൾ അജുവിൻ്റെ സകലമാന കുറവുകളും കൂടുതലുകളും ചൂണ്ടിക്കാട്ടി തുറന്നു പറയുന്നൊരു ആളാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പെർസ്പെക്റ്റീവ്സൊക്കെ ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹുസൈൻ ദലാൽ ആ ക്യാരക്ടറിനെ അത്രയും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ചില സെഗ്മെൻസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസും ആ ഒരു പെർഫോമൻസൊക്കെ എടുത്ത് പറയുമ്പോൾ പലയിടത്തും നല്ല ഫീലുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് കോമഡികളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നീട് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്പർ 4, ഇതിലെ സബ്പ്ലോട്ടാണ്. ഇതിൽ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മോഹനാകാശയുടെ ഒരു ഡയലോഗ് പോലെ, നിങ്ങൾ എന്തിനാണ് ഈ എല്ലാ കാര്യത്തിലും റിലീജിയൻ മാത്രം നോക്കുന്നത്? സ്വന്തം റിലീജിയൻ്റെ പേരും വെച്ച് മറ്റൊരു റിലീജിയനിലുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് എന്തിനാണ് വെറുതെ പോയിട്ട് അടി ഉണ്ടാക്കുന്നത്?
അതല്ല കാര്യം. അല്ലാതെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം കാണിക്കുക എന്നതാണ്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ജെന്യുവിനായിട്ട് തോന്നിയിരുന്നു. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ കണ്ടപ്പോൾ നല്ല കൺവിൻസിങ് ആയിട്ടും അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ അത് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും വിവാദമാവും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇന്ത്യയാണ്, അപ്പോൾ വിവാദമായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ വിഷയമാണ്. ആൻഡ് ഫിലിം റിലീസിന് മുമ്പ് തന്നെ വിവാദമാണ്. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വിവാദം ആവാനുള്ള ചാൻസസ് പിന്നെയും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണ വിഷയം. നമ്പർ 5 ശങ്കർ എസ് എൻ ലോയുടെ മ്യൂസിക്കാണ്. ആദ്യത്തെ ഒരു സോങ് വന്നപ്പോൾ അതിലെനിക്ക് വലിയ സിങ്കും കാര്യങ്ങളൊന്നും തോന്നില്ലെങ്കിലും അതിനുശേഷം വന്ന മിക്ക സോങ്സിലും നല്ലൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്ലോട്ട് എലമെൻറ്റ്. ആൻഡ് ഇതിലൂടെ ഓരോ ഇമോഷൻ തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഹാപ്പി, ചിലപ്പോൾ സെലിബ്രേഷൻ, ചിലപ്പോൾ സെൻറ്റിമെൻ്റൽ, ചിലപ്പോൾ ഡൗൺഫോൾ, ചിലപ്പോൾ കംബാക്കിനുള്ള റേജ്, ഇങ്ങനെയുള്ള പല ഇമോഷൻസും അതിലൂടെ കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെ ശങ്കർ എസ്എൻ്റെ മ്യൂസിക്കൊക്കെ അത്രയും രസകരമായിട്ടും അത്രയും നല്ല ഫീലോടെ തന്നെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ അത് അർജിത് സിംഗ് പാടിയ ഓ അനന്യ എന്ന് പറയുന്നൊരു സോങ്ങാണ്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 വിജയരാജും ദർശൻകുമാറുമാണ്. പ്രത്യേകിച്ചിട്ട് ഈ ഫിലിമിൽ ഇവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രധാന പ്രശ്നം. ദർശൻ കുമാറാണെങ്കിലും വിജയരാജ് ആണെങ്കിലും ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല ഈ ഫിലിമിൽ. വിജയരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കേസ് പറയുമ്പോൾ കൊടുക്കുന്ന ബിൽഡപ്പൊക്കെ നല്ലതായിരുന്നു, പക്ഷേ പെട്ടെന്ന് എവിടെയോ ഉപേക്ഷിച്ച് പോയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ. തുടക്കത്തിൽ നമുക്കൊരു സിങ്ക് കിട്ടുമെങ്കിലും പെട്ടെന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ക്യാരക്ടറിന് ഒന്നും അവിടെ ചെയ്യാനില്ല. അപ്പോൾ വിജയരാജിൻ്റെ പെർഫോമൻസ് വൈസ് ഒന്നും ചെയ്യാനില്ലാത്തൊരു പ്രശ്നമായിരുന്നു ഈ ഫിലിമിൻ്റെ അകത്ത് ഞാൻ കണ്ടത്. ആൻഡ് ദർശൻ കുമാറിൻ്റെ കേസ് പറയുമ്പോൾ ക്യാരക്ടറിനെ സ്റ്റോറിയുടെ ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ട് നിർത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആ ക്യാരക്ടറിന് തീരെ ഡെവലപ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രണ്ടുപേരും ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ആൻഡ് രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കേസ് പറയുമ്പോഴും തീരെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ഈ ഫിലിമിൽ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓവറോൾ തൂഫാൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിമാണ്. ഒരു റൂട്ടീൻ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ പോലും പെർഫോമൻസിൻ്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഫിലിമാണ്. ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.